പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മലയാള പത്രപ്രവർത്തനം എന്നൊരു ഭാഗത്തിൽ കുറച്ച് പത്രങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഫസ്റ്റത്തെ രാജ്യസമാചാരം മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജ്യസമാരം രാജ്യസമാചാരം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജൂൺ തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് പ്രസിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് രാജ്യസമാചാരം ആരംഭിച്ച വ്യക്തി ഹെർമൻ ഗുണ്ടർട്ട് ജർമ്മനി ക്രിസ്തുമത ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്ന പത്രമാണ് പ്രസിദ്ധീകരണം അവസാനിച്ചത് എണ്ണൂറ്റി അൻപത് ഡിസംബറിലാണ് നാൽപ്പത്തി ഏഴ് തൊട്ട് അൻപത് വരെ ഉള്ളായിരുന്നു ഇതിൻ്റെ പ്രസിദ്ധീകരണം ആകെ പ്രസിദ്ധീകരിച്ച ലക്കങ്ങൾ നാൽപ്പത്തിരണ്ട് ലക്കങ്ങളാണ് രാജ്യസമാചാരത്തിൻ്റെ പ്രസിദ്ധീകരണത്തിന് ഉപയോഗിച്ചിരുന്ന കൈകൊണ്ട് എഴുതിയ കല്ലച്ചുകൾ തയ്യാറാക്കിയ തമിഴ് ക്രിസ്ത്യാനിയാണ് ഡി കടു ഡി കണ്ണിയൻകഡു ആണ് രാജ്യസമാചാരത്തിൻ്റെ പ്രസിദ്ധീകരണത്തിന് ഉപയോഗിച്ചിരുന്ന കൈകൊണ്ട് എഴുതിയ കല്ലച്ചുകൾ തയ്യാറാക്കിയത് രാജ്യസമാചാരത്തിന് മുമ്പ് ഇല്ലിക്കുന്നിൽ നിന്ന് ഗുണ്ടർസ്റ്റ് സ്ഥാപിച്ച ലിത്തോഗ്രാഫ് അച്ചുകൂടത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന മാസികയാണ് മലയാള പഞ്ചാംഗം ഇത്രയാണ് നമുക്ക് കുറിച്ച് പഠിക്കാനുള്ളത് ഇനി നെക്സ്റ്റ് പശ്ചിമോദയം അടുത്തത് പശ്ചിമോദയം രണ്ടാമത്തെ മലയാള പത്രമാണ് പശ്ചിമോദയം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ തലശ്ശേരിയിലെ എല്ലിക്കുന്നിൽ നിന്ന് തന്നെയാണ് ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഈ ആരംഭിച്ച വ്യക്തി ഹെർമൻ ഗുണ്ടർട്ട് പത്രാധിപർ ജോൺ ഫ്രെഡറിക് മുള്ളറാണ് പ്രാധാന്യം നൽകിയിരുന്ന വിഷയം ശാസ്ത്രബോധം പൊതുവിജ്ഞാനം ജ്യോതിഷം ഭൂമിശാസ്ത്രം എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഒക്ടോബറിലാണ് പശ്ചിമോദയം ഹെർമൻ ഗുണ്ടർട്ട് പത്രാധിപർ ജോൺ ഫെഡറിക് മുള്ളർ മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്രമാസികയാണ് പശ്ചിമോദയം ഒരു ലക്കത്തിൻ്റെ വില രണ്ട് പൈസ മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്രമാസിക ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമോദയമാണ് ഒരു ലക്കത്തിൻ്റെ വില രണ്ട് പൈസയാണ് ഹെർമൻ കുണ്ടർട്ടിൻ്റെ കേരളപ്പഴമ കേരളോത്പത്തി എന്നീ ഗ്രന്ഥങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം പശ്ചിമോദയമാണ് കേരളപ്പഴമ കേരളോൽപ്പത്തി ഇത് രണ്ടും എഴുതിയത് ഹെർമൻ ഗുണ്ടർട്ടാണ് അപ്പോൾ ഈ ഗ്രന്ഥങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം പശ്ചിമോദയമാണ് പ്രസിദ്ധീകരണം അവസാനിച്ചത് എണ്ണൂറ്റി അൻപത്തൊന്ന് ഓഗസ്റ്റ് ഇനി അടുത്ത പത്രം ജ്ഞാന നിക്ഷേപം അടുത്തത് ജ്ഞാന നിക്ഷേപമാണ് മലയാള ഭാഷയിൽ അച്ഛ അച്ചടിക്കപ്പെട്ട ആദ്യ ആണ് ജ്ഞാന നിക്ഷേപം മൂന്നാമത്തെ മലയാള പത്രമാണ് ജ്ഞാന നിക്ഷേപം അപ്പം മൂന്നാമത്തെ മലയാള പത്രം ചോദിച്ചാൽ ജ്ഞാന നിക്ഷേപമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് എണ്ണൂറ്റി നാൽപ്പത്തിയെട്ടിൽ സി എം എസ് പ്രസ് കോട്ടയം അപ്പോൾ നിന്ന് ആരംഭിച്ച പത്രമാണ് സി എം എസ് പ്രസ്സിൽ നിന്ന് ആരംഭിച്ചതാണ് എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ജ്ഞാന നിക്ഷേപത്തിൽ പിന്നിൽ പ്രവർത്തിച്ചവർ ആർച്ച് ഡീക്കൻ കോഷി റവ റവ റവനൻ ജോർജ് മാത്തൻ ആർച്ച് ഡീക്കൻ കോശി റവനൻ ജോർജ് മാത്തൻ അച്ചുകൂട ഉപയോഗിച്ച് പ്രസിദ്ധീകരിച്ച ആദ്യ മലയാള പത്രമാണ് ജ്ഞാന നിക്ഷേപം നേതൃത്വം നൽകിയവർ റവറൻ ജോർജ് മാത്തൻ ആർജ് ഡീക്കൻ കോശി ജ്ഞാന നിക്ഷേപത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന നോവലാണ് പുല്ലേലി കുഞ്ചു പുല്ലേലി കുഞ്ചു തയ്യാറാക്കിയത് ആർച്ച് ഡീക്കൻ കോശി വാർത്തകളോടൊപ്പം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ആദ്യ മലയാള പത്രം ജ്ഞാന നിക്ഷേപം വാർത്തകളോടൊപ്പം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ആദ്യ മലയാള പത്രം ജ്ഞാന നിക്ഷേപം അടുത്തത് വെസ്റ്റേൺ സ്റ്റാർ കേരളത്തിലെ ആദ്യ ഇംഗ്ലീഷ് പത്രമാണ് വെസ്റ്റേൺ സ്റ്റാർ ഇതിൻ്റെ എഡിറ്റർ ചാൾസ് ലോസൺ പിന്നീട് ഈ ചാൻസ് ലോസൺ മദ്രാസ് മെയിലിൻ്റെ എഡിറ്ററായി മാറി വെസ്റ്റേൺ സ്റ്റാറിൻ്റെ മലയാളം എഡിഷൻ അറിയപ്പെടുന്നത് പശ്ചിമ താരക വെസ്റ്റേൺ സ്റ്റാർ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പശ്ചിമ താരക എണ്ണൂറ്റി അറുപത്തിനാലിലാണ് പശ്ചിമ താരക പുറത്തിറങ്ങിയത് നെക്സ്റ്റ് മിതവാദി മിതവാദി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആണ് തലശ്ശേരിയാണ് ഇതിൻ്റെ സ്ഥാപകൻ ടി ശിവശങ്കരനാണ് സ്ഥാപകൻ ചോദിച്ചു കഴിഞ്ഞാൽ ടി ശിവശങ്കരനാണ് ആദ്യ പത്രാധിപർ ചോദിച്ചു കഴിഞ്ഞാൽ മൂർക്കോത്ത് കുമാരൻ അച്ചടിച്ചത് വിദ്യാവിലാസം പ്രസ് തലശ്ശേരി മിതവാദി പത്രത്തിൻ്റെ വിശേഷണങ്ങൾ ടീയരുടെ ബൈബിൾ അധസ്ഥിര അധസ്ഥിതരുടെ ബൈബിൾ അങ്ങനെ അറിയപ്പെടുന്നത് മിതവാദി പത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മൂർക്കോത്തുകുമാരൻ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പത്രത്തിന്റെ അവകാശം സ്വന്തമാക്കി മിതവാദി തീയരുടെ വക ഒരു മലയാളം മാസിക എന്ന പേരിൽ പുനരാരംഭിച്ചത് സി കൃഷ്ണനാണ് മിതവാദി കൃഷ്ണൻ എന്നറിയപ്പെട്ട വ്യക്തി സി കൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിതവാദിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിതവാദി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കുമാരൻ ആശാന്റെ വീണപ്പൂ പ്രസിദ്ധീകരിച്ച പത്രവും മിതവാദിയാണ് മിതവാദി പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്ന വ്യക്തിയാണ് സി കൃഷ്ണൻ മലബാറിലെ ഏത് പത്രമാണ് തീയരുടെ ബൈബിൾ എന്നറിയപ്പെട്ടത് മിതവാദിയാണ് മിതവാദിയാണ് അപ്പം റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രമാണ് മിതവാദി കൃഷ്ണൻ എന്നറിയപ്പെടുന്നത് സി കൃഷ്ണനാണ് വിധവാധി തൊള്ളായിരത്തി ഏഴിലാണ് തലശ്ശേരിയിലാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് സ്ഥാപകൻ ടി ശിവശങ്കരനായിരുന്നു ആദ്യ പത്രാധിപർ മുർക്കോത്ത് കുമാരൻ മലയാളി അടുത്ത പത്രമാണ് മലയാളി മലയാളി സോഷ്യൽ റിഫോം ലീഗ് രൂപീകരിച്ചത് ഡി കൃഷ്ണപിള്ള പി താണുപിള്ള ഇവർ രണ്ടുപേരും കൂടിയാണ് മലയാളി സോഷ്യൽ റിഫോം ലീഗ് രൂപീകരിച്ചത് മലയാളി സോഷ്യൽ റിഫോം ലീഗിന്റെ പിൽക്കാല നാമമാണ് മലയാളി സഭ ഈ മലയാളി സഭയുടെ മുഖപത്രമാണ് മലയാളി അപ്പം മലയാളി സഭയുടെ മുഖപത്രമാണ് മുഖപത്രമായിരുന്നു മലയാളി കേരളത്തിലെ ആദ്യ സാമുദായിക പത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളിയാണ് കേരളത്തിലെ ആദ്യ സാമുദായിക പത്രം മലയാളി പ്രസിദ്ധീകരണം ആരംഭിച്ചത് എണ്ണൂറ്റി എൺപത്തി ആറ് തിരുവനന്തപുരത്തു നിന്നാണ് ആരംഭിച്ചത് മലയാളി എന്ന മാസികയുടെ ആദ്യ പത്രാധിപർ പേട്ടയിൽ രാമൻ പിള്ള പേട്ടയിൽ രാമൻ പിള്ളയാണ് ആദ്യ ആദ്യ പത്രാധിപറും പേട്ടയിൽ രാമൻപിള്ള ആശാൻ ഇപ്പം മലയാളി എന്നത് ആദ്യ സാമുദായിക പത്രമാണ് മലയാളി സഭയുടെ മുഖപത്രമായിരുന്നു എണ്ണൂറ്റി എൺപത്തി ആറ് തിരുവനന്തപുരത്തു നിന്നാണ് ആദ്യ പത്രാധിപർ പേട്ടയിൽ രാമൻപിള്ള വിവേകോദയം വിവേകോദയം പ്രസിദ്ധീകരണം ആരംഭിച്ചത് തൊള്ളായിരത്തി നാല് തിരുവനന്തപുരം എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രം വിവേകോദയം ആദ്യ പത്രാധിപർ എം ഗോവിന്ദൻ ആണ് വിവേകോദയത്തിന്റെ ആദ്യ പത്രാധിപർ എം ഗോവിന്ദൻ എം ഗോവിന്ദന് ശേഷം വിവേകോദയത്തിന്റെ വിവേകോദയത്തിൻ്റെ പത്രാധിപരായ വ്യക്തിയാണ് കുമാരനാശാൻ ഈഴവ ഗസ്റ്റ് എന്നറിയപ്പെടുന്നത് വിവേകോദയമാണ് നിലവിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുഖപത്രം യോഗനാഥമാണ് വിവേകോദയം എന്ന പ്രസിദ്ധീകരണം പ്രസാദനം ചെയ്തത് കുമാരനാശാനാണ് വിവേകോദയം എന്ന പ്രസിദ്ധീകരണം പ്രസാദനം ചെയ്തത് കുമാരനാശാനാണ് ആരുടെ നേതൃത്വത്തിലാണ് വിവേകോദയം വാരിക പ്രസിദ്ധീകരിച്ചിരുന്നത് കുമാരനാശാന്റെയും എം ഗോവിന്ദൻ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ഥാപിതമായ ഏത് പ്രസിദ്ധീകരണമാണ് അവശ്യ വിഭാഗങ്ങളുടെ ശബ്ദമായി പ്രവർത്തിക്കുന്നത് ഏഴ് അഗസ്റ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവേകോദയമാണ് അപ്പൊ വിവേകോദയത്തിനെ കുറിച്ചാണ് പറഞ്ഞത് ഇനി അടുത്തത് നസ്രാണി ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ചത് എണ്ണൂറ്റി എൺപത്തി ഏഴ് മാനാനം കോട്ടയം അപ്പം നസ്രാണി ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ചത് എണ്ണൂറ്റി എൺപത്തി ഏഴ് മാനാനത്ത് വെച്ചിട്ടാണ് കോട്ടയം ആദ്യ പത്രാധിപർ നിതിരിക്കൽ മാണിക്കത്തനാർ നെസറാണി ദീപികയിൽ ലേഖനങ്ങൾ എഴുതിയിരുന്ന പ്രശസ്ത വ്യക്തി വ്യക്തികളാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എ ആർ രാജരാജ വർമ്മ കെ സി കേശവപിള്ള കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ എ ആർ രാജരാജവർമ്മ കെ സി കേശവ പിള്ള എല്ലവർമ്മ വലിയ കോയിത്തമ്പുരൻ എ ആർ രാജരാജവർമ്മ കെ സി കേശവ പിള്ള നെസ്രാണി ദീപിക ദിനപത്രമായ വർഷം തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് നെസറാണി ദീപിക ദിനപത്രമായ വർഷം തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് നെസ്റാണി ദീപികയുടെ പേര് മാറ്റി ദീപിക എന്നാക്കിയ വർഷം തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നെസറാണി ദീപികയുടെ പേര് മാറ്റി ദീപിക എന്നാക്കിയ വർഷം തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ദിനപത്രമായ വർഷം തൊള്ളായിരത്തി ഇരുപത്തിയേഴാണ് പേര് മാറ്റി ദീപിക എന്നാക്കിയത് തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് നിലവിൽ പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴക്കം ചെന്ന മലയാള പത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീപികയാണ് ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ദീപിക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ചത് നെക്സ്റ്റ് സ്വദേശാഭിമാനി അടുത്ത പത്രമാണ് സ്വദേശാഭിമാനി സ്വദേശാഭിമാനി പത്രത്തിന്റെ മുഖക്കുറിപ്പ് ഭയകൗട ലോപങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുഖക്കുറിപ്പോടു കൂടി ഇറങ്ങിയ പത്രമാണ് സ്വദേശാഭിമാനി തിരുവനന്തപുരത്ത് നിന്ന് സ്വദേശാഭിമാനി പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം തൊള്ളായിരത്തി ഏഴ് സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടാൻ തീരുമാനിച്ച തിരുവിതാംകൂർ ദിവാൻ ആണ് പി രാജഗോപാലാചാരി വിദേശ വാർത്തകൾക്കായി ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സുമായി ബന്ധം സ്ഥാപിച്ച ആദ്യ ഭാരതീയ പത്രമാണ് സ്വദേശാഭിമാനി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊമ്പത് ആരംഭിച്ച വ്യക്തി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി പത്രം ആരംഭിച്ചത് അഞ്ചു തെങ്ങിൽ നിന്നാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ പി സി ഗോവിന്ദൻ പിള്ള രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നത് തൊള്ളായിരത്തി ആറ് തൊട്ട് തൊള്ളായിരത്തി പത്ത് വരെയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തിയ വർഷം അപ്പൊ എവിടേക്കാണ് നാടുകടത്തിയെന്ന് വെച്ചാൽ തിരുനെൽവേലിയിലേക്കാണ് തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറ് ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് പൊതുഗജനാവ് ദുർവ്യം ചെയ്യുന്നതിനെ വിമർശിച്ച് ഒരു ലക്ഷം രൂപ എന്ന ശീർഷകത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച വർഷം പത്രം സ്വദേശാഭിമാനിയാണ് സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപരായിരുന്ന സി പി ഗോവിന്ദൻ പിള്ള അതിനു മുമ്പ് സമ കേരള പഞ്ചിക എന്ന ഇതിന്റെ പത്രാധിപരായിരുന്നു കേരള പഞ്ചികയുടെ പത്രാധിപരായിരുന്നു സി പി ഗോവിന്ദൻ ഗോവിന്ദൻപിള്ള സ്വദേശാഭിമാനിയാണ് ഭയകൗല്യ ലോപങ്ങൾ വളർക്കലൊരു നാടിനെ എന്ന മുഖക്കുറിപ്പുമായി ഇറങ്ങിയ പത്രം ഇനി അടുത്തത് സമദർശി പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം തൊള്ളായിരത്തി പതിനെട്ട് തിരുവനന്തപുരം സ്ഥാപകൻ കുളകുന്നത്ത് രാമൻ മേനോൻ ആദ്യ പത്രാധിപർ കുന്നത്ത് ജനാർദ്ദന മേനോൻ കേസരി ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ള സമദർശി പത്രത്തിന്റെ പത്രാധിപരായ വർഷം തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് അപ്പോൾ കുളങ്കുന്നത്ത് രാമന്മേനോനാണ് സ്ഥാപകൻ പ്രസിദ്ധീകരണം ആരംഭിച്ചത് തൊള്ളായിരത്തി പതിനെട്ട് കേസരി ബാലകൃഷ്ണ പിള്ള സമദർശി പത്രത്തിന്റെ പത്രാധിപരായത് തൊള്ളായിരത്തി പന്ത്രണ്ട് വൈക്കം സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ പത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമദർശിയാണ് അപ്പം വൈക്കം സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ പത്രം സമദർശി സമദർശി പത്രം അടിച്ചമർത്താൻ അഞ്ചാം റെഗുലേഷൻ എന്ന പേരിൽ പത്രനിയമം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ദിവാൻ ആണ് എം ഇ വാർഡ്സ് അപ്പം സമദർശി പത്രത്തിന്റെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അഞ്ചാം റെഗുലേഷൻ എന്ന പേരിൽ പത്രനിയമം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ദിവാൻ എം ഇ വാഡ്സ് ആണ് സമദർശി എവിടെ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം വൈക്കം സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ പത്രം സമദർശിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥക്കെതിരെ ആദ്യമായി ശബ്ദമുയർത്തിയ മലയാള പ്രസിദ്ധീകരണം കേരള ഡീലക്സ് കേരള ഡീലക്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ കേരള ഡീലക്സിന്റെ പത്രാധിപർ കോവളം ചന്ദ്രനാണ് ഇപ്പൊ സമദർശി വൈക്കം സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് അടിയന്തരാവസ്ഥക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ആദ്യമായി ശബ്ദമുയർത്തിയ മലയാള പ്രസിദ്ധീകരണം കേരള ഡീലക്സ് ആണ് ഇതിന്റെ പത്രാധിപരായിരുന്നത് കോവളം ചന്ദ്രനാണ് അടുത്തത് അൽ അമീൻ അൽ അമീൻ ആരംഭിച്ച വർഷം തൊള്ളായിരത്തി ഇരുപത്തിനാല് കോഴിക്കോട് നിന്നാണ് സ്ഥാപകൻ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് അൽ അല്ലമീൻ എന്ന പത്രത്തിന്റെ പ്രസാദകൻ മുഹമ്മദ് അബ്ദുറഹിമാൻ അല്ലമീൻ പത്രം നിരോധിക്കാൻ കാരണമായ ലേഖനം കോൺഗ്രസും യുദ്ധവും കോൺഗ്രസും യുദ്ധവും എന്ന ലേഖന ൂടെയാണ് ഈ പത്രം നിരോധിച്ചത് അടുത്തത് സുജാനന്ദിനി സുജാനന്ദിനിയാണ് ആരംഭിച്ച വർഷം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സ്ഥാപകൻ പരവൂർ കേശവനാശാൻ കുമാരനാശാന്റെ കൃതികൾ ആദ്യമായി അച്ചടിച്ചു വന്ന പ്രസിദ്ധീകരണമാണ് സുജാനന്ദിനി കേശവനാശാൻ സുജാനന്ദിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് പരവൂർ നിന്നാണ് അപ്പൊ ഇത്രയാണ് കുറച്ച് പത്രങ്ങൾ ഇനി ഒരു ഒരു പത്രങ്ങളുടെ കുറച്ചും കൂടി ഉണ്ട് പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ